ബോയ്ഫ്രണ്ടോറൊക്കെ ടൗണിൽ എന്ത് ഷെയ്ഡ് ഉണ്ട് ഏത്? ഹലോ, ഗുഡ് മോർണിംഗ്. ആൻഡ് എല്ലാവർക്കും സുഖമല്ലേ? ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ചിലപ്പോൾ വീഡിയോ നല്ല കരകരകരകര സൗണ്ട് കേൾക്കും. ആ സൗണ്ട് ഇനി ജസ്റ്റ് ഇഗ്നോർ ചെയ്യണേ, ഓക്കെ? കാരണം പുറത്ത് റോഡിൽ ചെറുതായിട്ട് റോഡ് പണി നടക്കുകയാണ്, അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, പ്ലീസ് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് റെഡി ആവാണ്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും എന്താ പുറത്ത് പോകണമെന്ന്. ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കണത്. പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മേ ബി 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. കാരണം ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് പുറത്ത് പോകണത്. ആക്ച്വലി എൻ്റെ ബോയ്ഫ്രണ്ട് ഓറൊക്കെ ടൗണിലേക്ക് വാ ഷോപ്പിംഗ് പോകാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനാ പോണത്, അല്ലേ? അതാണല്ലാത്തത്, ഷോപ്പിംഗ് ചെയ്യാൻ അവനാണ് പോണത്. ഓക്കെ, അവനക്കും ഷോപ്പ് ചെയ്യണം. പിന്നെ വന്നിട്ട് എന്റെ ഫ്രണ്ടിന്റെ കുട്ടിക്ക് ബർത്ത്ഡേ ആണ്, അതും ഷോപ്പ് ചെയ്യണം. അപ്പൊ ഓക്കെ, രണ്ടും ഒരേ സമയത്ത് നടത്താന്ന് വിചാരിച്ചു. പിന്നെ വന്നിട്ട് എന്റെ സൈറ്റിക്ക് പോണം. ഞാൻ വന്നിട്ട് കൊറേ മീൻസ് വന്നിട്ട് ഒരു മാസം ആവാറായി വീട്ടിൽ വന്നിട്ട്. പിന്നെ വന്നിട്ട് അപ്പൊ എന്റെ പണിക്കാർ, എന്റെ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർ എന്താ വരാത്തത്, എന്താ വരാത്തതെന്ന് ചോദിക്കണം. അപ്പൊ ജസ്റ്റ് ഒരു സൈറ്റിൽ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അവിടെയും പോയിട്ട് അങ്ങനെ ഇന്നത്തെ ഡേ ഫുള്ളും ഇങ്ങനെ ചുറ്റിക്കളയാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ റെഡി ആയി, മീൻസ് മേക്കപ്പ് ഒക്കെ ഇട്ട് പൊട്ടിട്ട് ഞാൻ ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്തു കേട്ടോ. എനിക്ക് കമന്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്താണ്, ഓൾമോസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞു, ഇനി ലിപ്സ്റ്റിക്കും പിന്നെ ഹെയറും കെട്ടണം എന്ന് വിചാരിക്കാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കെട്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഞാൻ എങ്ങനെ കെട്ടിയാൽ, ഞാൻ വണ്ടിയിൽ പോണത് കാരണം 2-വീലറിൽ പോണത് തന്നെ മുടി കൊണ്ട തന്നെ കെട്ടി ലാസ്റ്റ്. അപ്പൊ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ കെട്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ആക്ച്വലി ഈ ഡ്രസ് മൈ സിസ്റ്ററുടെ ആണ്. ആൾമോസ്റ്റ് എന്നെ എല്ലാ ഡ്രസ്സും എന്റെ അണിത്തുടരാണ്. കാരണം എന്റെ ഡ്രസ് എനിക്ക് ഇഷ്ടാവില്ല, കാരണം അവള് കുറച്ച് ഡിസൈൻ ഡ്രസ് ഇടും. ഓക്കെ, ഇതാണ് ഫുൾ ലുക്ക് ആണല്ലേ. ആക്ച്വലി ഞാൻ അയൺ ചെയ്തില്ല കേട്ടോ. അവൻ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് അലമാറയിൽ കടന്ന് വലിച്ചു വാരി സെലക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞു. ഇനിയിപ്പോ ലിപ്സ്റ്റിക് 2 ഷെയ്ഡ് ഉണ്ട്, ഏത് ഇടാന്ന്? ആള് ഏകദേശം സെയിം ഷെയ്ഡ് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇത് ഇടാം, ഈ ഒരു ഷെയ്ഡ് ഇടാം കേട്ടോ. മേക്കപ്പ് കുറെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെ ചെയ്താൽ വെയിലത്ത് പോയാ ഒഴുകി വരും എന്നൊക്കെ ഒരു പേടി. അത് കാരണം ഒഴുകി വരും മീൻസ് ഇങ്ങനെ കേട്ടോ, ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വേർക്കിട കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വരിക. പിന്നെ ഹെൽമെറ്റ് ഇടുമ്പോ പിന്നെ ബെസ്റ്റായി. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ പോവാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, മിറർ ഇല്ലാത്ത കാരണം അല്ലേ. ഞാൻ എങ്ങനെയാണ്, നമുക്ക് ഒറ്റ പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ അല്ലേ, ഇങ്ങനെയാണ് ഞാൻ റെഡിയാവും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഫുൾ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ എന്റെ ഒരു ബാഗ് ഉണ്ട് കാണിച്ചോ. ഞാൻ ഈ ബാഗ് ഞാൻ ആക്ച്വലി കുട്ടി ബാഗായിരുന്നു ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് മീൻസ് കുറെ സാധനമുള്ളത് കാരണം ഈ ഒരു ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാച്ച് ആയിട്ടുണ്ടോ വെച്ചാ? ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ലുക്കായിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പൊ ഞാൻ റെഡി ആയിരിക്കും, നമുക്ക് പോവാം. നമ്മൾ എന്റെ ബോയ്ഫ്രണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യണ്ടാവും. ആക്ച്വലി അത് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞതായിരുന്നു, ഞാൻ എപ്പോഴും പറഞ്ഞപ്പോൾ ലേറ്റ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം ഒന്ന് പോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ പെടുക്കാൻ നോക്കിട്ട്. ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്റർ ഷോപ്പിംഗ് മാളിലാണ് കേട്ടോ പോയത്. കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ മെൻസിന് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, ജസ്റ്റ് കയറി നോക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആദ്യം ഈ ഒരു ഷോപ്പിലെ കയറിയത്, ഇവിടെ പ്ലെയിന് അതുപോലെ ചെക്ക്ഡ് ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് കുറേ കാണിച്ചു. പക്ഷെ ഇവനൊന്നും ഇഷ്ടമായില്ല ഇത്. കാരണം അവൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഈ പറഞ്ഞ ഒരു ഫൈവ് സ്ലീവ് ആ ഒരു മൈൻഡ് സെറ്റ് വന്ന കാരണം അവന് ഏതുമേ ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് ഒരു പച്ചയും കറുപ്പ് ഉണ്ടായിരുന്നു ഒരു ഷർട്ട്. പക്ഷേ ഇത് അവനിഷ്ടമായി, പക്ഷേ സൈസ് ചെറുതായി, പക്ഷെ അവൻ വലുതായി. അപ്പം ഞാൻ വേറൊരു ഷർട്ട് ട്രയലിൽ നോക്കാൻ വേണ്ടി കൊടുത്തു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അവനക്ക് നല്ലത് കിട്ടുമെന്ന് കുറേ നോക്കായിരുന്നു കേട്ടോ. അപ്പം അതിൽ പച്ച മഞ്ഞ ചുവപ്പ് റോസ് ഓറഞ്ച് ചിങ്കിച്ച ഈ മഴവില്ലുണ്ടാവില്ലേ, മഴവില്ല, അതേപോലെ കുറേ കളർഫുള്ളായ ഷർട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു. മേ ബി ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് തോന്നുന്നത്, ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഷർട്ടൊക്കെയാണെന്ന് ആ ഒരു കടയിലുള്ളൊരു ഏട്ടൻ പറഞ്ഞത്. നല്ല കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അവൻ ഇട്ടിട്ട് വന്നത് കേട്ടോ, സെക്കൻഡ് ട്രയൽ നോക്കിയത്. പക്ഷേ ഇത് എനിക്കിഷ്ടം
ആയി കുഴപ്പമില്ല, ബട്ട് അവൻ പറഞ്ഞു ഇതൊന്ന് പാമ്പിൻ്റെ തൊലി പോലെ ഇരിക്കുന്നത് ഒരു മാറിയുണ്ട്, എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തൊരു കഷ്ടമാണ്, കാരണം ഗേൾസ് ആണ് നോർമലി 10 കട കയറുന്നത്, പക്ഷെ നേരെ തിരിച്ച് ഇവിടെയാണ് ഈ എത്ര എന്താ പറയുക ഒരു 3-4 ഷോപ്പിലൊക്കെ കയറിയിട്ട് ഇവനൊരു ഓക്കെ ആയത്. അപ്പം വേറൊരു ഷർട്ടും കൂടി ട്രയൽ നോക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഷർട്ട് ഓക്കെ ഒരു മൈൻഡ് സെറ്റിലായി അവൻ, കാരണം ഓക്കെ അവൻ വിചാരിച്ചു ഒരു ഫൈസിലും പിന്നെ പ്ലെയിൻ കളർ തന്നെ ഓക്കെ അവന് ഈ ഒരു ഷർട്ട് അവൻ എങ്ങനെയൊക്കെ ഓക്കെ ആക്കി, കാരണം അത്രയും നേരം കഴിഞ്ഞിട്ട് ഇത് ഓക്കെ ആയത് അവൻ. അങ്ങനെ അവൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞു. അതും കൂടാതെ വേറെ കുറച്ചും കൂടി ഷോപ്പിംഗ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ അവന്, അതും ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു. പിന്നെ അത് ഫുൾ അവൻ്റെ പേഴ്സണൽ സ്പേസ് ആയി കഴിഞ്ഞാൽ അതൊന്നും വീഡിയോസ് എടുത്തില്ല. അവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വേറൊരു ഷോപ്പിൽ കയറിയതാണ്. അവനടുത്ത് ഡ്രസ്സെടുക്കുന്ന് കുറേ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഒരാൾ നിർബന്ധിക്കുമ്പോൾ പിന്നെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി എനിക്ക് രണ്ട് മൂന്ന് ഫംഗ്ഷൻസ് വരുന്നത് കാരണം എനിക്കൊരു കുർത്തീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇത്രയും ഒരാൾ നിർബന്ധിക്കുന്നത് കാരണം എന്തായാലും എടുക്കാമെന്നും വിചാരിച്ചിട്ടാ. അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് ഞാൻ ട്രൈ ചെയ്തത്, ഞാൻ അവിടെ ചോദിക്കാൻ നന്നായിട്ടുണ്ടോ അവൻ ഒന്നുമേ മിണ്ടുണ്ടായിരുന്നു, തല മാത്രം ആന്ന് ആട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം നന്നായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. പിന്നെ വന്നിട്ട് നോർമൽ ഞാൻ ഈ ലൈറ്റ് കളേഴ്സ് ഞാൻ പ്രിഫർ ചെയ്യില്ല എനിക്ക്, കാരണം എനിക്ക് എപ്പോഴും ഡാർക്ക് കളർ ഇട്ടിട്ട് ശീലിച്ചത് കാരണം ഡാർക്ക് കളർ എനിക്ക് സൂട്ടാവുള്ളൂ എന്നൊരിക്കലും മൈൻഡ് സെറ്റ് ഓക്കെ. അപ്പം ഞാൻ അവൻ പറഞ്ഞു ഓക്കെ ഇത് ചേഞ്ച് ചെയ്ത് നോക്കി, ചിലപ്പോൾ ഇത് നന്നായിട്ടുണ്ടാവും നിനക്ക് ട്രൈ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് എടുത്തു. അപ്പം എം ആയിരുന്നു അത് എടുത്തത്, പിന്നെ എം എന്ന് മാറ്റാൻ എല്ലാക്കി. പിന്നെ ലെഗിൻസൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടോ, എനിക്ക് ലെഗിൻസ് ഒന്നും ഇഷ്ടമായില്ല, കാരണം ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ബില്ല് ചെയ്തു കേട്ടോ, പക്ഷേ ഇത് പുതിയൊരു ഷോപ്പായിരുന്നു കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഓക്കെ. അപ്പം ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറിയത്, മീൻസ് അത് വന്നിട്ട് ഞാൻ നോർമലി ഞാൻ കുബൂസും പിന്നെ ആൽഫമൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ആ ദിവസം ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൊമോസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞങ്ങൾ മൊമോസും പിന്നെ എഗ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു ലെമൺ ജ്യൂസ് ഫ്രഷ് അതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ശേഷം ഞങ്ങൾ അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു ഹാഫ് ആൻ അവർ ആൻഡ് 1 hour ആകുമ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത് വന്നു. അപ്പം ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ ഫ്രൈഡ് റൈസും എഗ് പിന്നെ മൊമോസ്. നോർമലി മൊമോസ് നമ്മൾ വേറെ ഷേപ്പല്ല, ഇവിടെ വന്നിട്ട് റൗണ്ട് ഷേപ്പ് കണ്ടില്ലേ. അപ്പം നോർമലി ഞാൻ മൊമോസ് വെജാണ് കേട്ടോ എപ്പോഴും ഞാൻ കഴിക്കാറ്, ചിക്കൻ ഞാൻ കഴിക്കില്ല. അപ്പം ഞാൻ മൊമോസ് കഴിക്കാൻ വേണ്ടി എപ്പോഴും പോലെ ആർത്തി പറയില്ലേ കഴിക്കും ഭക്ഷണം ഒരു ആർത്തി വേഗം ഞാൻ വാരിട്ട് ചവയ്ക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്, കാത് കൂടി കിളി 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 എന്ന് പറന്നു പോകുമ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തു. അപ്പം ഞാനും കുറച്ച് കഴിച്ചിട്ട് അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ എനിക്ക് വേണമെന്ന് ചോദിക്കില്ലെന്ന് ചോദിച്ചു. അയ്യേ ഞാൻ എനിക്ക് ഭക്ഷണത്തിൽ ഞാൻ ഒരു ഷെയറിംഗ് ഇല്ലാതെ ഞാൻ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് അമ്മ ഇത് തട്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കോള് വന്നു, അപ്പോൾ കോള് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാവം കുട്ടി അവൻ കഴിക്കുന്ന മുമ്പായിട്ടുണ്ടല്ലോ എനിക്കിത് വേണമെന്ന് ചോദിച്ചിട്ട് അവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് വായിൽ ഊട്ടി തരികയാണ്. കണ്ടില്ലേ ഞാൻ മാത്രമാണ് ഫുഡ് അവൻ പിന്നെ ഷെയറിംഗ് ഒക്കെ ഉള്ളത് കാരണം എനിക്ക് തന്നു, ഇല്ലെങ്കിൽ അവനും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഞങ്ങളുടെ ഇതാണ് ഷോപ്പിംഗ് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാണ്, അവനും അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് ചെയ്ത് ഞാൻ വീടെത്തി, ഞങ്ങള് നല്ല ഞാൻ വീടെത്തി അവൻ അവന്റെ വീടെത്തിയിട്ടുണ്ടാവും. എല്ലാ തവണയും ഡ്രസ് എടുക്കുന്നത് കൊണ്ട് അവനെ വേണ്ടി പോകും, പക്ഷെ എടുക്കുന്നത് ഞാനാണ്. എല്ലാ തവണ അങ്ങനെ തന്നെയാണ്, ഇന്നും പതിവത്തായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് ഞാൻ ഇന്ന് അവനെ അങ്ങനെ വിട്ടില്ല, നീ എടുക്കണം എന്നിട്ട് അവനക്കും ഡ്രസ് എടുത്തു. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഫുള്ളും ഷോപ്പിംഗ് വ്ളോഗ് തന്നെയായിരുന്നു, മീൻസ് ഷോപ്പിംഗ് നിറയെ ചെയ്യാനുണ്ടായിരുന്നു മീൻസ് അവന്. അത് തന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല, എന്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് എനിക്ക് അത് അവന്റെ പേഴ്സണൽ, അത് ഞാൻ എടുത്തില്ല, അപ്പൊ എന്റെ മാത്രം എടുത്തോളൂ ഓക്കെ. അപ്പൊ ഞാൻ രണ്ട് ടോപ്പാണ് എടുത്തത്, ഒന്ന് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രണ്ടും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഫുൾ ഡീറ്റെയിൽ ആയി മീൻസ് ഫുള്ളായിട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കാരണം ഇപ്പൊ ഞാൻ എടുക്കണം ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ, ഇന്ന് ഞാൻ ഇന്നല്ല ഇപ്പൊ ഞാൻ ഇത് ഫുള്ള് ഇങ്ങനെ കാണിച്ചത് ഓക്കെ. ഇതാണ് ഒരു ടോപ്പ് കേട്ടോ, ഫുൾ വെള്ളയല്ല, ഒരു വെള്ള തന്നെയാണ്, പ്യുർ വെള്ള. ആ വെള്ളയിൽ കുറച്ച് ഗോൾഡിന്റെ വർക്ക് കണ്ടില്ലേ, കണ്ടോ സൂപ്പർ വർക്ക്, ഗോൾഡും പിന്നെ ഇതിൽ കുഞ്ഞു ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു വർക്ക് കാണുന്നില്ല, ഇത് ഇട്ടാൽ അറിയുള്ളൂ ഓക്കെ. അപ്പൊ ഈ അങ്ങനത്തെ ഒരു വർക്കാണിത്, കൈ വന്ന് സ്ലീവ് ഫുൾ ഡിസൈൻ ഇല്ലാത്തതാണ്, അതുപോലെ ബാക്കിലും വർക്കുണ്ട്, ഫ്രണ്ടിൽ വന്നിട്ട് ഈ ഒരു പോർഷൻസിൽ മാത്രം ഒരു വി നെക്ക് പോലെ കേട്ടോ, കണ്ടില്ലേ. ഇതാണ് ഒരു ടോപ്പ് ഞാൻ വെള്ള എടുത്തത്. പിന്നെ വന്നിട്ട് സിയാൻ കളറില് ഈ ഒരു ടോപ്പ്, ഇതും ഒരു വി നെക്കാണ്, ഫുള്ളും കളർ
നല്ല ഫിനിഷിങ് വർക്കിന് കേട്ടോ ഇതുള്ളത്. ഇതും പിന്നെ സ്ലീവിലും അതുപോലെ വർക്കുണ്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും സെയിം പാറ്റേണിലുള്ള ഡിസൈനാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഇത് ഏകദേശം ഇതിന്റെ പ്രൈസ് എത്രയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാ, ഗസ് ചെയ്ത് ജസ്റ്റ് കമ്പനിയാണ്. ഓക്കെ, അപ്പോ ഞാൻ പറയും ഇതിന്റെ പ്രൈസ് എത്രയാണ്. ആക്ച്വലി ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഒന്നല്ല, ജസ്റ്റ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഈ ഒരു ടോപ്പിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയണത് 1000 rupees, 999. പക്ഷെ എനിക്കത് ഡിസ്കൗണ്ടിൽ കിട്ടി വന്നിട്ട് 500 rupees, 499. ഓക്കെ, ഇതിന്റെ പ്രൈസ് അങ്ങനെയാണ്. ഇത് വേർത്താണോ ചോദിച്ചാൽ 500 rupees വേർത്ത് തന്നെയാണ്. വേറെ ഷോപ്പിലൊക്കെ പോയിച്ചാൽ നല്ല പ്രൈസ് ആയിരിക്കും, ബട്ട് അവിടെ ഡിസ്കൗണ്ട് നടക്കുന്നത് കാരണം എനിക്ക് 500 rupees കിട്ടിയത്. ഇതുണ്ടോ, ഇത് വന്നിട്ട് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 1300, 1299, ബട്ട് എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയത് 559, 550 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് 550 വേർത്താന്ന് ചോദിച്ചാൽ 550 വേർത്ത് തന്നെയാണ്, ബട്ട് ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു സിൽക്കിന്റെ ഒരു മെറ്റീരിയലാണ്. ഓക്കെ, നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് ടോപ്പ് ഞാൻ എടുത്തത് ഒരു ആ ഷോപ്പിൽ നിന്ന്. ഇത് ഈ ഷോപ്പ് എവിടെ നിന്ന് അറിയണം എന്നുള്ളവര് ജസ്റ്റ് ഇങ്ങ് കമന്റ് ചെയ്യുക. ഇത് പാലക്കാട് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഷോപ്പ് മീൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ ലോങ് ഉള്ളവർക്ക് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് എവിടെ നിന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. ഓക്കെ, പിന്നെ വന്നിട്ട് ഞാൻ വേറൊരു ഷോപ്പിൽ ജസ്റ്റ് വേറൊരു സാധനം വാങ്ങിക്കാൻ പോയപ്പോ ഒരു ടോപ്പ് കണ്ടു. ടെൻറ്ററാ, ഇതാണ് ആ ടോപ്പ്. ഒരു മഞ്ഞക്കിളി, മഞ്ഞക്കിളി, എനിക്ക് മഞ്ഞ ഭയങ്കര സോട്ടെ. അപ്പൊ ഒരു മഞ്ഞ കളർ ടോപ്പാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഏകദേശം എത്രയായിരിക്കും, ജസ്റ്റ് ഗസ് ചെയ്യാ, ഗസ് ചെയ്താ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺലി 200 rupees. മീഡിയം സൈസാണ്, കണ്ടില്ലേ. ഓക്കെ, ഇത് വന്നിട്ട് 200 rupees. ഇതും പാലക്കാട് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തത്, കുഴപ്പമില്ല. ഇതും 200 rupees വേർത്ത് തന്നെയാണ്, നല്ല നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇത് രണ്ടും എൽ സൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ ഇത് ഒരു ഡ്രസ്സ് ഒരു പ്രാവശ്യം ചിലപ്പോൾ കിട്ടും, ഒന്ന് രണ്ട് തവണ കിട്ടുള്ളൂ. അത് കാരണം ഞാൻ എൽ സൈസ് എടുത്തിട്ട് കുറച്ചൊരു ഷേപ്പ് അടിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് ഇടുകയാണെങ്കിൽ അമ്മ ഇട്ടൊട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ച് വലിയ സൈസ് എടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ്. ഇതൊന്ന് ഫുള്ള് ഷോപ്പിംഗ് വ്ളോഗ് ആയത് കാരണം വേറെ ഒന്നും ഞാൻ എക്സ്ട്രൊന്നും എടുത്തില്ല, ആഡും ചെയ്യുന്നില്ല. കാരണം വേണ്ട, നമുക്ക് കുട്ടി വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്യുക, അപ്പോഴാണ് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായില്ലേ, അപ്പൊ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു, ബൈ.